ഇതിനെ ചോദിക്കുന്ന വില 2,75,000 രൂപയാണ്. അതിൽ നമുക്കൊരു 40,000 രൂപ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ബാക്കിയുള്ള എമൗണ്ട് കേരളത്തിൽ എവിടെയാണെങ്കിലും ലോൺ സൗകര്യം ചെയ്തു തരുന്ന ഒരു വാഹനം തന്നെയാണ്. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഷോറൂമിൻ്റെ പേര് മസ്കറ്റ് പ്രീ ഓണഡ് യൂസ്ഡ് കാർ ഷോറൂം എന്നാണ്. ഈ പ്രീ ഓണർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മിക്ക വാഹനങ്ങളും 90% വാഹനങ്ങളും സിംഗിൾ ഓണർ വണ്ടിയായിരിക്കും. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കണ്ടീഷൻ വാഹനങ്ങളായിരിക്കും ഷോറൂമിൽ ഉണ്ടാവുക. അതാണ് പ്രീ ഓണർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷോറൂമിൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള വാഹനങ്ങളുണ്ടെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ഷോറൂമിൽ 4 ഓണേഴ്സാണുള്ളത്. ഈ 4 പേര് വിദേശത്ത്, അതായത് മസ്കറ്റിൽ ഈ ഒരു വാഹന മേഖലയുമായി ബന്ധപ്പെട്ട് സർവീസും കാര്യങ്ങളും പരിചയമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ എടുക്കുന്ന വാഹനങ്ങൾ നന്നായി ചെക്ക് ചെയ്തിട്ടാണ് വാഹനങ്ങൾ എടുക്കുന്നത്. ഒട്ടുമിക്ക വാഹനങ്ങളും നല്ല ക്വാളിറ്റി വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരു മടിയും കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഈ ഒരു ഷോറൂമിലുള്ള എല്ലാ വാഹനങ്ങളും ഓരോന്നോരോന്നായി പരിചയപ്പെടാം. ഇതുപോലെയുള്ള യൂസ്ഡ് കാറുകളുടെ വീഡിയോസ് തുടർന്ന് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ വാഹനം കാണാം. ഹ്യുണ്ടായി കമ്പനിയുടെ ഇയോൺ എന്ന വാഹനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എറ പ്ലസ് ആണ് വേരിയൻറ്റ്. 2017 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 1 ലിറ്റർ പെട്രോളിൽ നമുക്ക് ഏകദേശം 18 മുതൽ 20 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. 800cc വരുന്ന ഈ ഒരു വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് 65,000 കിലോമീറ്റർ ആണ്. ഇപ്പോൾ ജെനുവിൻ കമ്പനി സർവീസും ഹിസ്റ്ററി ഒക്കെ ഉള്ള വാഹനം തന്നെയാണ്. ഇതിൻ്റെ ഉൾഭാഗം പുറംഭാഗം പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു സിംഗിൾ സ്ക്രാച്ച് കൂടി ഇല്ല. ഇനി ഈ വാഹനത്തിൻ്റെ ഉൾഭാഗത്തേക്ക് നോക്കുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ നല്ല പക്കയായിട്ട് ചെയ്തിട്ടുള്ള വാഹനമാണ്. ഇൻറ്റീരിയർ നല്ല വൃത്തിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. ഇതിന് ചോദിക്കുന്ന വില 2,75,000 രൂപയാണ്. അതിൽ നമുക്കൊരു 40,000 രൂപ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെൻ്റ് കൊടുത്താൽ ബാക്കിയുള്ള എമൗണ്ട് കേരളത്തിൽ എവിടെയാണെങ്കിലും ലോൺ സൗകര്യം ചെയ്തു തരുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ളൊരു ചെറുവാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ വാഹനം. ഇത് മാരുതി സുസുക്കിയുടെ ആൾട്ടോയാണ്. VXi ആണ് വേരിയൻറ്റ്. 2006 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ ഇത് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 1 ലിറ്റർ പെട്രോൾ നമുക്കൊരു 14 to 16 കിലോമീറ്റർ മൈലേജ് ലഭിക്കും. അതുപോലെ തന്നെ ഇത് ഓടിയിരിക്കുന്ന കിലോമീറ്റർ 72,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നല്ല ക്ലീൻ വണ്ടിയാണ്. കണ്ടീഷൻ ടയറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ ഉൾഭാഗത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡോ, റിമോട്ട് സെൻട്രൽ ലോക്കാണ്. അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉൾഭാഗം അത്യാവശ്യം നീറ്റും ക്ലീനും തന്നെയാണ്. ഇതൊരു ലോ ബഡ്ജറ്റ് വാഹനമാണ്. ഇവർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,10,000 രൂപയാണ്. ഒരു നെഗോഷ്യബിൾ പ്രൈസാണ്. അതുപോലെ തന്നെ ചെറിയൊരു വാഹനം ചെറിയൊരു പൈസക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ വാഹനം. ഇത് ഹ്യുണ്ടായി കമ്പനിയുടെ സാൻഡ്രോക് സിംഗ് എന്ന വാഹനമാണ്. XO ആണ് വേരിയൻറ്റ്. 2006 മോഡലാണ് വരുന്നത്. 3ാമത്തെ ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനം പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 1 ലിറ്റർ പെട്രോളിൽ നമുക്കൊരു 13 മുതൽ 15 കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 1,100cc ഉള്ള ഈ വാഹനം ഓടിയിരിക്കുന്നത് 90,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ ഉൾഭാഗത്തേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങൾ വർണ്ണിപ്പിക്കാനൊന്നുമില്ല. കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി പുതിയ ബാറ്ററിയാണ്. കണ്ടീഷൻ ടയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില 1,25,000 രൂപയാണ്. വില നെഗോഷ്യബിളാണ്. ഇത് 2005 മോഡൽ മാരുതിയുടെ ആൾട്ടോയാണ്. LX ആണ് വേരിയൻറ്റ്. 3ാമത്തെ ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനം പെട്രോൾ എഞ്ചിനാണ്. 1 ലിറ്റർ പെട്രോൾ നമുക്കൊരു 14 to 16 കിലോമീറ്റർ മൈലേജ് ലഭിക്കും. ഇത് ഓടിയിരിക്കുന്നത് 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കണ്ടീഷൻ ടയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം നോക്കിയിട്ട് വില നോക്കാം. ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നില്ല. ആകെ ഉള്ളത് AC മാത്രമേ ഉള്ളൂ. പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന വില അത്ര മാത്രമേ ഉള്ളൂ. ലോ ബഡ്ജറ്റ് വാഹനമാണ്. ഇതിന് വെറും 90,000 രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ. വില നെഗോഷ്യബിൾ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ്. ഇത് VDi ആണ് വേരിയൻറ്റ്. ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 1 ലിറ്റർ ഡീസലിൽ നമുക്കൊരു ഏകദേശം 18 to 20 കിലോമീറ്റർ മൈലേജ് ലഭിക്കും. 1,250cc വരുന്നത്. ഇത് ഓടിയിരിക്കുന്നത് 1,18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പാണ് വരുന്നത്. ഇനി വാഹനത്തിൻ്റെ ഉൾഭാഗത്തേക്ക് നമുക്ക് വരികയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, റിമോട്ട് സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. വൃത്തിയുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് തന്നെയാണ്. പിന്നെ ഫ്ലോർ മാറ്റ്, കണ്ടീഷൻ ടയറുകൾ എന്നിവയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്ന വില 2,30,000 രൂപയാണ്. ഇതിനും ഈ പറഞ്ഞ പോലെ തന്നെ നെഗോഷ്യബിളാണ് പ്രൈസ്. ലോൺ സൗകര്യവും അതുപോലെ തന്നെ വാഹനങ്ങൾ മാറ്റിയെടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വേരിയൻറ്റ് നോക്കുമ്പോൾ LXi ഓപ്ഷനിലാണ് വേരിയൻറ്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനം പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 1 ലിറ്റർ പെട്രോളിൽ നമുക്കൊരു 16 to 18 മൈലേജ് ലഭിക്കും. 1,200cc ഉള്ള ഈ ഒരു വാഹനം 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ പക്ക ആയിട്ടുള്ള വാഹനമാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഉൾഭാഗം നോക്കുമ്പോൾ പക്ക ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ്. ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി പോലെ തന്നെയുണ്ട്. ഇതിന് AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം, ക്വാളിറ്റി ഉള്ള സീറ്റ് കവറും കാര്യങ്ങളും, ഫ്ലോർ മാറ്റും കാര്യങ്ങളും, അതുപോലെ തന്നെ പുതിയ ടയറുകളെല്ലാം തന്നെയുണ്ട്. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 4,75,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ഏകദേശം ഒരു 80 മുതൽ 90% വരെ ലോൺ സൗകര്യം ലഭിക്കുന്ന വാഹനമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വാഹനങ്ങൾ ഇത് ഹ്യുണ്ടായിയുടെ i20 ആണ്. സ്പോർട്സ് ആണ് വേരിയൻറ്റ്. 2017 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വാഹനം ഉള്ളത്. പെട്രോൾ എഞ്ചിനാണ്. 1 ലിറ്റർ പെട്രോളിൽ ഏകദേശം നമുക്കൊരു 14 to 15 മൈലേജ് ലഭിക്കും. 1200 cc വരുന്നുണ്ട്. ഇത് ഓടിയിരിക്കുന്നത് 35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉത്ഭാവം നോക്കിയിട്ട് ഇതിന്റെ വിലയും കാര്യങ്ങളും നോക്കാം. പിന്നെ ഈ വാഹനത്തിന്റെ ഉത്ഭാവത്തേക്ക് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, ABS, എയർ ബാഗ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, പവർ അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട്. മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റാണ്. ലെതറിന്റെ സീറ്റ് കവറാണ് വരുന്നത്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഇത് കമ്പനി സർവീസ് വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. ഒരു കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇതിന് ഇവർ ചോദിക്കുന്ന വില 6,20,000 രൂപയാണ്. ആ വില നെഗോഷ്യബിൾ ആണ്. ഇത് ഫോക്സ്വാഗന്റെ പോളോ എന്ന വാഹനമാണ്. ഹൈലൈൻ പ്ലസ് ആണ് വേരിയന്റ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് സെക്കൻഡ് ഓണറാണ് വരുന്നത്. 2018 മോഡലാണ്. ഇത് ഏകദേശം ഒരു 39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1000 cc വരുന്ന പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനം. ഏകദേശം 1 ലിറ്റർ പെട്രോളിൽ 14 മുതൽ 15 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. ഇനി നമ്മൾ ഈ വാഹനത്തിന്റെ ഉൾഭാഗത്തേക്ക് വരുമ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, ABS, എയർ ബാഗ്, റിമോട്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റബിൾ മിറർ, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ്, ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് നല്ല ക്വാളിറ്റി ഉള്ള ലെതറിന്റെ സീറ്റ് കവറാണുള്ളത്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് കമ്പനി അലോയ് വീൽ വരുന്നുണ്ട്. പിന്നെ ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. വണ്ടിയുടെ ഉൾഭാഗം വളരെ നീറ്റും ക്ലീനും ആണ്. ഇതിന് ചോദിക്കുന്ന വില അവർ പറയുന്നത് 6,78,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അതുപോലെ തന്നെ ഒരു 90 മുതൽ 95% വരെ ഈ വാഹനത്തിന് ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വാഹനം മാരുതിയുടെ വാഗണറാണ്. 2009 മോഡൽ. ഇത് 3rd ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. LXi ആണ് വേരിയന്റ്. പെട്രോളും അതുപോലെ തന്നെ LPG ഉണ്ട്. 1 ലിറ്റർ പെട്രോളിൽ നമുക്ക് ഏകദേശം ഒരു 14-15 കിലോമീറ്റർ മൈലേജ് ലഭിക്കും. പിന്നെ ഇതൊരു 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 2009 മോഡൽ വണ്ടിയാണെങ്കിൽ കൂടി ഉൾഭാഗം നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം തന്നെയാണ്. AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം ഉണ്ട്. വൃത്തിയുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഫ്ലോർ മാറ്റ് ഉണ്ട്. ഉൾഭാഗം നല്ല വൃത്തിയായിട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട്. പഴക്കം കൂടിയ വണ്ടിയാണെങ്കിൽ കൂടി അതിൻ്റെ ഒരു മോശമായിട്ടുള്ള ഒരു അവസ്ഥ ഈ വാഹനത്തിൽ കാണാൻ പറ്റുന്നില്ല. ഇതിന് ചോദിക്കുന്ന വില 1,80,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഇത് ഹ്യുണ്ടായി കമ്പനിയുടെ എക്സെന്റ് എന്ന വാഹനമാണ്. S ആണ് വേരിയന്റ്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. അധികം ഓടിയിട്ടില്ല. വെറും 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 1200 cc വരുന്നുണ്ട്. ഇത് 1 ലിറ്റർ പെട്രോളിൽ നമുക്ക് ഏകദേശം ഒരു 14 മുതൽ 15 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ ഉൾഭാഗത്തേക്ക് നമുക്ക് വരുമ്പോൾ വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, പവർ അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട്, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ്, നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ട്. വണ്ടിയുടെ ഉൾഭാഗം ഒന്നും നോക്കാനില്ല. അടിപൊളി വണ്ടി തന്നെയാണ്. അപ്പോൾ നമുക്കിതിന് ചോദിക്കുന്ന വില 4,20,000 രൂപയാണ്. അതിൽ ലോൺ സൗകര്യം ലഭിക്കും. ഇത് ഹ്യുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് i10 എന്ന വാഹനമാണ്. 2017 മോഡൽ. ആസ്റ്റയാണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനാണ്. 1 ലിറ്റർ പെട്രോളിൽ നമുക്ക് ഏകദേശം ഒരു 14 to 16 കിലോമീറ്റർ മൈലേജ് ലഭിക്കും. 1200 cc വരുന്നുണ്ട്. ഇത് ഓടിയിരിക്കുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് 42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസാണ്. സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പക്ക ക്ലിയർ വണ്ടിയാണ്. നമ്മൾ പറഞ്ഞ ഈ വാഹനത്തിൻ്റെ വേരിയൻ്റ് ആസ്റ്റയാണ്. അതായത് ഫുൾ ലോഡ് വണ്ടിയാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, റിമോട്ട് സെൻട്രൽ ലോക്ക്, ABS, എയർ ബാഗ്, അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട്, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ്. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മളിതിൽ പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, അതുപോലെ തന്നെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നുണ്ട്. കീലെസ് എൻട്രി ആണ്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, ഫ്ലോർ മാറ്റ്, അതുപോലെ തന്നെ വൃത്തിയുള്ള സീറ്റ്, അലോയ് വീല് എല്ലാം തന്നെ ഈ വാഹനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മൊത്തത്തിൽ ഈ വാഹനം ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 4,70,000 രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഈ വാഹനത്തിന് 90 മുതൽ 95% വരെ ലോൺ സൗകര്യം ലഭിക്കും. അതുപോലെ തന്നെ വാഹനങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാനുള്ള സൗകര്യം ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വാഹനം ഇത് നിസാൻ കമ്പനിയുടെ മൈക്ര എന്ന വാഹനമാണ്. XV ആണ് വേരിയന്റ്. 2017 മോഡലും സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് ഓടിയിരിക്കുന്ന കിലോമീറ്റർ വളരെ ലോ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 18,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഇത് 1200 cc വരുന്ന പെട്രോൾ എഞ്ചിനാണ്. 1 ലിറ്റർ പെട്രോളിൽ നമുക്കൊരു 14 to 16 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗം നോക്കാം. ഇതിൻ്റെ പുറം ഭാഗം നോക്കുമ്പോൾ തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു സിംഗിൾ സ്ക്രാച്ച് കൂടി ഇല്ലാത്ത ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഉൾഭാഗത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇതിന് AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉണ്ട്. വൃത്തിയുള്ള സീറ്റ് കവറും കാര്യങ്ങളും ഇൻറ്റീരിയർ വർക്കും ഒക്കെ നല്ല അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം തന്നെയാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 3,80,000 രൂപയാണ്. അത് നമുക്ക് നെഗോഷ്യബിൾ പ്രൈസുമാണ്. അതുപോലെ തന്നെ ലോൺ സൗകര്യവും വാഹനങ്ങൾ മാറ്റിയെടുക്കാനുള്ള സൗകര്യമൊക്കെ ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അടുത്ത വാഹനമാണ് ഇത് ഫോർഡിന്റെ ഫിഗോ എന്ന വാഹനമാണ്. ZXi ആണ് വേരിയന്റ്, 2012 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം ഉള്ളത്. ഡീസൽ എഞ്ചിനാണ്, ഡുറാടോർക്ക് ഡീസൽ എഞ്ചിനാണ് ഈ വാഹനം വരുന്നത്. 1 ലിറ്റർ ഡീസലിൽ നമുക്ക് 16 to 18 കിലോമീറ്റർ മൈലേജ് ലഭിക്കും. 1400cc വരുന്ന ഈ ഒരു വാഹനം 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 2,30,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഇതിന് ലോൺ സൗകര്യം നിലവിൽ ലഭ്യമാണ്. ഇത് ഫോർഡിന്റെ എക്കോസ്പോർട്ട് എന്ന വാഹനമാണ്. 2017 മോഡൽ, ആംബിയന്റ് ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനം പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 1 ലിറ്റർ പെട്രോളിൽ നമുക്കൊരു ഏകദേശം 13 മുതൽ 15 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. 1400cc ഉള്ള ഈ വാഹനം 33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ തട്ട്, മുട്ട്, സ്ക്രാച്ച്, റീപ്ലേസ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇനി ഈ വാഹനത്തിന്റെ ഉൾഭാഗത്തേക്ക് വരുമ്പോൾ AC, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, ABS, എയർ ബാഗ്, പവർ അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനുണ്ട്. ഫ്ലോർ മാറ്റ് ഉണ്ട്. വാഹനത്തിന് ഉള്ളം പുറമൊക്കെ വളരെ നീറ്റും ക്ലീനും തന്നെയാണ്. നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 6,60,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന് ലോൺ സൗകര്യം നിലവിൽ ലഭ്യമാണ്. അപ്പോൾ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള യൂസ്ഡ് കാറുകളുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വരും ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോസൊക്കെ ആ കമൻറ്റ്സ് മുഖേന നോക്കി നല്ല വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും.